ഒരാൾക്ക് അള്ളാഹു സ്വർഗം കൊടുത്തു, എന്തേ ഫി ഷജറത്തിൻ കാനത്ത് ഫി ത്വരീഖ്, വഴിയിൽ തടസ്സമായി നിന്നിരുന്ന ഒരു മരം, വഖാനത്ത് ഉദീ അഹ്ലു ത്വരീഖ്, ആ വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് ആ മരം കൊണ്ട് ഭയങ്കര പ്രയാസമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മരം, റോഡ് ബ്ലോക്ക് ആവുന്നത്, അങ്ങനെ ഒരു ഉദ്ദേശം ഇപ്പോഴത്തെ അവസ്ഥയിൽ മനസ്സിലാക്കുക. ഫമറ റജുലുൻ ഫഖതഅ, ജനങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്ന വഴിയിൽ തടസ്സമായിരുന്ന ആ മരം ഒരാൾ മുറിച്ചപ്പോൾ, ഫഹൂസിബ ബിഹി ഫഗുഫിറ ല, അല്ലാഹു തആല അതിന്റെ പേരിൽ ഈ മനുഷ്യന് എല്ലാം പുറത്തു കൊടുത്തു, ഫദഖറൽ ജന്ന, സ്വർഗത്തിൽ കടന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ആക്ട് ഓഫ് കൈൻഡ്നസ് അല്ലെ, ആർദ്രതയും സ്നേഹവും നന്മയുമുള്ള ഒരു നല്ല കാര്യം ചെയ്തു. അതിന്റെ പേരിൽ ചില ഹമ്പുകളൊക്കെ നാട്ടിലുണ്ടായാൽ ഒരുപാട് ആക്സിഡന്റ് വരും ചിലപ്പോ. അങ്ങനെ ഇപ്പൊ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് എന്ന ബോർഡൊക്കെ വെച്ചിട്ട് രാത്രി ഒഴിവാക്കി കൊടുക്കുന്നു, അൽഹംദുലില്ലാഹ്. ഹമ്പുകളൊക്കെ ചാടിയിട്ട് എത്ര ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, അതിന്റെ ആളുകളോടൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് സംസാരിച്ചിട്ട് ഇനി വേറൊരു വഴി ചെയ്യാൻ പറ്റുമോ, നമ്മൾ അതങ്ങ് റിമൂവ് ചെയ്യാൻ, വല്ല ആംബുലൻസോ അത്യാവശ്യങ്ങളായ സ്പീഡ് പോകുന്ന വാഹനങ്ങളോ വന്നാൽ ഇത് കാരണം അപകടത്തിൽപ്പെടുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ നമ്മൾ പറഞ്ഞാൽ നടക്കുമെങ്കിൽ, ഇടപെടാൻ പറ്റുമെങ്കിൽ, ആ ഈ പറഞ്ഞ കൂലി അതിനും കിട്ടും. ഒരു ഉദാഹരണം പറയുന്നതാ, എന്തെങ്കിലും ജനങ്ങൾക്ക് പ്രയാസമുള്ളത് മാറ്റിക്കൊടുത്ത, ഇതാണ് മനുഷ്യൻ ഹ്യൂമാനിറ്റേറിയൻ സർവീസിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാൻ കാരണത. മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യുന്നത് ഭയങ്കര കൂലുള്ള വിഷയമാണ്. മനുഷ്യന്മാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ആളുകളുടെ മനസ്സിന് ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. ആളുകൾ നമുക്ക് ആശ്വാസം തരുന്നുണ്ടോ ഇത് നോക്കരുത്, നമ്മൾ അവർക്ക് ആക്കി കൊടുക്കുക. ലോകം അതാണ്, നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. ഇതിന് ഭയങ്കര കൂലിയാണ്. ഒരു വൃക്ഷം, ഒരു ഹദീസിലുണ്ട്, ഫീ അസ്ലി ശജറ, അതൊരു വൃക്ഷത്തിന്റെ മുരടായിരുന്നു, മുരടിങ്ങനെ വീണുകിടക്കുകയായിരുന്നു, അതെടുത്തു മാറ്റിയപ്പോഴാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.